സിയാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഞാനയക്കുന്ന സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമുണ്ടോ? ചിലരൊക്കെ ഫീഡ്ബാക്ക് തരാറുണ്ട് കിട്ടിയെന്ന്, ചിലത് കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ കിട്ടിയില്ല എന്ന് കേൾക്കുമ്പോൾ വലിയ വിഷമമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളത് അയച്ചിട്ട് നിങ്ങൾക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ എന്താ അത് കിട്ടാത്തതെന്ന് നമുക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുമായിട്ടോ പോസ്റ്റ് മാനായിട്ടോ ഒക്കെ കോണ്ടാക്ട് ചെയ്തൊന്ന് അന്വേഷിക്കണം കിട്ടിയില്ലെങ്കിൽ. പിന്നെ ഞാൻ സീഡ്സ് ഫസ്റ്റ് ടൈം ഫ്രീ കൊടുത്ത സമയത്ത് നമ്മളുടെ ഫാമിലിയിലെ ഒരാൾ കീർത്തി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ചില്ലി സീഡ്സ് തരാമോ. വേറെ 3 ടൈപ്പ് സീഡ്സ് എനിക്ക് അയച്ചു തന്നിരുന്നു. അങ്ങനെ കീർത്തിയുടെ സീഡ്സ് മുളപ്പിച്ച് നോക്കുമ്പം ഫസ്റ്റ് കണ്ടത് ഇതാണ്, ക്യാപ്സിക്കം. ഒരു 5-6 തൈകൾ മുളച്ചിട്ടോ അതിലെല്ലാത്തിലും പൂവിട്ടിട്ടുണ്ട്. ഒരു 3-4 എണ്ണത്തിൽ കായും ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ തൈ ഇങ്ങനെ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഞാനിതുപോലെ മുളപ്പിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഇത്തിരി ചെറുതാണ്, ഇതെന്താണോ അങ്ങ് വലുതാവണില്ല. 2 എണ്ണത്തിൽ അങ്ങനെ ചെറുതായി, ഇത് മാത്രമാണ് കുറച്ചിങ്ങനെ പെട്ടെന്ന് വലുതായത്. ചിലപ്പം ചട്ടി ചെറുതായത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഞാൻ ചട്ടിയിലാണ് നട്ടത്, താഴെ നട്ടില്ല. ഇവിടെ താഴെ എനിക്ക് നടാനത്ര സൗകര്യമില്ല. ഇത് നമ്മളുടെ വയലറ്റ് മുളകിൻ്റെയാണ് തൈ മുളച്ചത്. ഇതിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അതായി വരണേ ഉള്ളൂ. പിന്നെ ഇനി ഒരു ടൈപ്പ് സീഡും കൂടെ എൻ്റെ കയ്യിൽ ഇരിക്കേണ്ടത്. അതെനിക്ക് തോന്നണം ബജിമുളകാണ്, ബജിമുളകെന്നാണ് കീർത്തി പറഞ്ഞത്. അതിന് മുളപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ക്യാപ്സിക്കം ഉണ്ടായി, നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഈ ഗിഫ്റ്റും എല്ലാവർക്കും കിട്ടണത് ഭയങ്കര സന്തോഷമാണല്ലേ. അതാ ഗിഫ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വിലയോ ഒന്നും നോക്കിയിട്ടല്ല, ഒരാൾക്ക് മറ്റൊരാളോടുള്ള സ്നേഹമാണ് ഇത് സമ്മാനം വഴിയ നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പം ഞാനിങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞതാണെങ്കിലും അത്രയും സ്നേഹത്തോട് കൂടി തരണതല്ലേ. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ക്യാപ്സിക്കം ഇപ്പം ഒരു വിധം വലുതായിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലുത് ഇതാണ്, ഈ തൈലുണ്ടായതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ഉള്ളം കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ശരിക്കും നല്ല വലുതായിട്ടുണ്ട്. നേരത്തെ എനിക്ക് പച്ചിമുളക് മുളപ്പിക്കുന്ന സ്റ്റെപ്പിലേക്ക് പോകണം. ഞാനിത് കുറേ തിരക്കിലൊക്കെ പെട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കിത് സ്നേഹത്തോടെ സമ്മാനിച്ച കീർത്തിക്ക് ഒരുപാട് നന്ദി. ഇതുപോലെ എനിക്ക് ഈ തിരിച്ചും ഒരു വേറെ സീഡ്സൊക്കെ തന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതുപോലെ ഓരോ വീഡിയോസായിട്ട് കാണിക്കുന്നതാണ്. പലരും പല തൈകളും ചെടികളും വിത്തുകളും ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെയൊക്കെ സ്നേഹമാണെന്ന് എനിക്കറിയാം. എനിവേ താങ്ക് യു ഫോർ ഓൾ. പിന്നെ ഇനി സീഡ്സ് കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.